ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതിൻ്റെ പേരാണ് മെൻസ്ട്രൽ കപ്പ്. ആർത്തവ സമയത്ത് രക്തം ശേഖരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു കപ്പാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്കെല്ലാം മാസം മാസം ആർത്തവം വരുന്നുണ്ട്. ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും ഏറെയാണ്. ഒന്ന്, പാഡ് ലീക്കാവുക, ചൊറിച്ചിൽ വരിക, ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റേണ്ടി വരുക. പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾ, ജോലിക്കെല്ലാം പോകുന്ന സ്ത്രീകളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഏറെയുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാര മാർഗം തന്നെയാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാം അറിയാം, ഗർഭപാത്രം, യൂട്രസ്, അതിന് താഴെ ഗർഭാശയമുഖം, അത് സെർവിക്സ്, താഴെയാണ് നമ്മുടെ വജൈന, യോനി എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിലാണ്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇതെടുത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഗർഭപാത്രമാണെങ്കിൽ ഇത് ഗർഭാശയ മുഖം. ഓക്കെ, ഗർഭാശയമുഖം അഥവാ സെർവിക്സ്. അത് കഴിഞ്ഞിട്ട് ഈ താഴെയുള്ള ഭാഗമാണ് വജൈന. രക്തം ഗർഭപാത്രത്തിലുണ്ടായിട്ട് സെർവിക്സ് വഴി പുറത്തേക്ക് വരികയാണ്, പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മെൻസ്ട്രൽ കപ്പ് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത് ഇങ്ങനെ ഒരു കപ്പാണെങ്കിൽ അത് നമ്മൾ വജൈനയിലാണ് വെക്കുന്നത്, യോനിയിലാണ് വെക്കുന്നത്. എന്നിട്ട് അപ്പം അത് ഇതിങ്ങനെ സീൽഡ് ആയിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് രക്തം, ഇവിടെ നിന്ന് വരുന്ന രക്തം ഇതിലേക്ക് കളക്റ്റ് ആവും, പുറത്തേക്കൊന്നും പോവില്ല. നമുക്ക് സമയമുള്ളപ്പോൾ ഇത് അഴിച്ചിട്ട് എടുത്തിട്ട് കളയാവുന്നതുമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇനി നമുക്ക് ശരിയായ മെൻസ്ട്രൽ കപ്പിലേക്ക് വരാം. അത് എങ്ങനെ വാങ്ങാൻ കിട്ടും, ഏതാണ് ബ്രാൻഡ്, എവിടെയാണ് വെക്കുക എന്നെല്ലാം ഉള്ളത്. ഞാൻ വാങ്ങിയത് ബൂന്തിൻ്റെ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ എന്നുള്ളൊരു കപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ പലതരം കമ്പനി ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിളാണ്. അതിൽ ഇപ്പോൾ സിൽക്കിയുടെ ഉണ്ട്, എവർടീൻസ്, അങ്ങനെ പല പല കമ്പനിയുടെ ഉണ്ട്. അപ്പം ഞാൻ വാങ്ങിയത് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ, എല്ലാവർക്കും ഫിറ്റ് ആവുന്ന ഒരു സൈസുള്ള ഒരു തരത്തിലുള്ള കപ്പാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ചില കമ്പനിയുടെ സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ പല സൈസിലും വരുന്നുണ്ട്. സ്മോൾ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസവം കഴിയാത്ത സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നത്, മീഡിയം ആണെങ്കിൽ സിസേറിയൻ എല്ലാം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നത്, ലാർജ് ആണെങ്കിൽ സുഖപ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നത്, അങ്ങനെയെല്ലാം പറഞ്ഞാണ് വരുന്നതെങ്കിലും ചിലപ്പോൾ ചിലർക്ക് മീഡിയം തന്നെ മതിയാകും സുഖപ്രസവം നടന്നാലും. അത് ഓരോ ആൾക്കാർ തമ്മിലും വ്യത്യാസപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം വാങ്ങി നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്മോളിലേക്കോ ലാർജിലേക്കോ പോകാവുന്നതാണ്. ഞാൻ വാങ്ങിയത് വൺ സൈസാണ്. അതെല്ലാവർക്കും ഫിറ്റ് ചെയ്യും, അത് എനിക്ക് നല്ലതായിട്ട് വരുകയും ചെയ്തു. അപ്പോൾ ഞാൻ വാങ്ങിയ കപ്പ് ഇതേപോലെ നല്ലൊരു പൗച്ചിലൊക്കെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു കപ്പാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ബൾബ് പോലെയുള്ളൊരു സാധനമുണ്ട്, താഴെ ഒരു ടിപ്പുണ്ട്. ചില മെൻസ്ട്രൽ കപ്പിന് കുറച്ചുകൂടി നീളം കൂടുതലായിരിക്കും, അത് ഡിപ്പെൻസ്. ഇതിപ്പോൾ ഇത്രയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് കപ്പ്, മനസ്സിലായല്ലോ. ഇനി ഇതുണ്ടാക്കിയ മെറ്റീരിയൽ എങ്ങനത്തെയാണ്? സിലിക്കോൺ എന്നുള്ള മെറ്റീരിയൽ വെച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. സിലിക്കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കലി ഉപയോഗിക്കുന്ന, മെഡിക്കൽ ഇക്വിപ്മെൻറ്റ്സിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന മെറ്റീരിയലാണ് സിലിക്കോൺ. അതുകൊണ്ട് ഇതിനൊരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഇതാണ് മെറ്റീരിയൽ. പലതരം കളറിലും ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വെക്കുമ്പോൾ നമുക്കിപ്പോൾ സ്ത്രീകൾക്ക് സാധാരണ എപ്പോഴും വൃത്തിയാണ് നമ്മൾ നോക്കാനുള്ളത്. കൈകൾ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയിട്ടുണ്ടാവണം. ഈ കപ്പ് തിളപ്പിക്കണം ഒരു 10 മിനിറ്റെങ്കിലും. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കെറ്റിൽ നമ്മൾ ബെഡ്റൂമിലെല്ലാം തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. കിച്ചണിലേക്കൊന്നും കൊണ്ടുപോകണ്ട, വേറെ എവിടെയും കൊണ്ടുപോകണ്ട. ബെഡ്റൂമിൽ തന്നെ ഒരു കെറ്റിൽ വാങ്ങിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാവുന്നതേ ഉള്ളൂ. ഉപയോഗിക്കുന്നതിന് മുന്നേ ഇത് തിളപ്പിക്കണം. കൈ നല്ല വൃത്തിയിൽ സോപ്പും വെള്ളവും വെച്ച് കഴുകിയിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം, നിലത്തിരിക്കാം. ഓക്കെ, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ക്ലോസറ്റിൽ ഒരു കാല് പൊക്കി വെച്ച് വേണമെങ്കിൽ ഇരിക്കാം. എന്നിട്ട് ഇത് രണ്ട് മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട്, കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതാ ഇത് ഈ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം, അല്ല എന്ന് വെച്ചാൽ ദർസ് എസ് വേറെ സി ഷേപ്പ് അങ്ങനെയുള്ള മെത്തേഡ് വെച്ചു. ഏതായാലും കുഴപ്പമില്ല, സി ഇങ്ങനത്തെ ഒരു പൊസിഷനിലും നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. ഇങ്ങനെ പിടിച്ച ശേഷം നമ്മൾ വജേനയുടെ ഉള്ളിലേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ സാധനം പിടിച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നോക്കൂ, ഇത് കണ്ടില്ലേ,
ഇതങ്ങ് തുറന്നു വന്നു. ഇനി അത് അവിടെ പൊസിഷനിൽ നിന്നോളൂ, ഒന്നും സംഭവിക്കില്ല. ചിലർക്കെല്ലാം പേടിയുണ്ടാവും, ഇത് ഉള്ളിലേക്ക് കയറി പോവോ, അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ, ഒന്നും സംഭവിക്കില്ല. ഇത് ആ പൊസിഷനിൽ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും, രക്തം ഇതിൻ്റെ ഉള്ളിലേക്ക് കളക്റ്റഡ് ആവുകയൊക്കെ ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഇതിലെ പോലെ ഇപ്പം നമുക്ക് ബ്ലഡ് നിറഞ്ഞു എന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഇത്രയും ഞാനിതിൽ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, ബ്ലഡ് നിറഞ്ഞു എന്ന് വിചാരിക്കുക. ഇനി ഇത് പുറത്തെടുക്കാനും ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇങ്ങോട്ട് വലിക്കാതെ ഇവിടെ പതുക്കെ ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത ശേഷം പതുക്കെ താഴേക്ക് പതുക്കെ വലിച്ചിട്ട് നിങ്ങൾക്കിത് കളയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വെക്കാനും പറ്റും, എടുക്കാനും പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ മാസങ്ങൾ ചിലപ്പോൾ വെക്കാനും എടുക്കാനും ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരാം. രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസിയാണ് ഇത് വെക്കാനും എടുക്കാനും എല്ലാം. ഇനി ഇപ്പോൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി, എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് അണുവിമുക്തമാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പീരീഡ്സ് തുടങ്ങുമ്പോൾ നമ്മൾ വെക്കാൻ പോകുന്നതിന് മുന്നേയും പീരീഡ്സ് കഴിഞ്ഞ ശേഷം 4-5 ദിവസം കഴിയുമ്പോൾ നമ്മൾ പീരീഡ്സ് കഴിഞ്ഞാലും നിങ്ങളിത് തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് വേണം അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പും വെള്ളവും വെച്ച് വൃത്തിയായിട്ട് കഴുകിയിട്ട് വെക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? അല്ല, വേണ്ടവർക്ക് ദിവസവും ഒരു നേരം വേണമെങ്കിൽ ഇത് തിളപ്പിക്കുകയും ചെയ്യാം. ഞാൻ ദിവസം ഒരു നേരം ഇത് തിളപ്പിച്ചിട്ട് തന്നെയാണ് അണുവിമുക്തമാക്കുന്നത്. പക്ഷേ ഇടയിലുള്ള സമയത്ത് നമ്മൾ സോപ്പും വെള്ളം വെച്ച് കഴുകിയാൽ മതി. ഇനി എത്ര നേരം ഇത് നമുക്ക് വെക്കാൻ പറ്റും? 12 മണിക്കൂർ വരെ വെക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഒരു 8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എത്രയും നല്ലത്, ബ്ലഡ് മാറ്റിക്കളഞ്ഞ് വൃത്തിയാക്കിയ ശേഷം വീണ്ടും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ തന്നെ ബെഡ്ഷീറ്റ് ഒന്നും വൃത്തിയേടാവില്ല, പാൻറ്റീസ് വൃത്തിയേടാവില്ല, അത്രയും വളരെ ഉപകാരമാണ്. പിന്നെ റാഷസ് ഒന്നും ഉണ്ടാവില്ല, ചൊറിച്ചിലോ റാഷസ് ഒന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഗുണം, നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാഡ് നനഞ്ഞോ നോക്കിയോ അങ്ങനെ ഒരു ടെൻഷനിൽ നിൽക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ പൈസ. ഞാനിത് വാങ്ങിയത് 550 രൂപയ്ക്കാണ്. പല വിലയിലുള്ളത് അവൈലബിൾ ആണ്, പക്ഷേ 550 രൂപയാണ് ഒരു ആവറേജ്. 500-600 ഇടയിലാണ് ആവറേജ് ആയിട്ടുള്ള പൈസ. അപ്പോൾ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് 10 വർഷം വരെ ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പാഡാണ് വാങ്ങണതെങ്കിലോ അതിന് 50-60 രൂപയുണ്ടാവും ഒരു ആവറേജ് പാഡിന്. തന്നെ ചിലപ്പോൾ 2 പാഡൊക്കെ നമുക്ക് ഒരു മാസം തന്നെ വേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരു 10 വർഷത്തേക്ക് എത്ര പൈസയാവും, അത് നമുക്ക് വളരെയധികം ലാഭിക്കാം. അടുത്ത 5-ാമത്തെ പോയിന്റാണ് നമ്മുടെ മാലിന്യം. പാഡുകളെല്ലാം വലിച്ചെറിയുന്ന മാലിന്യം തന്നെ നമുക്ക് എങ്ങനെ കളയും, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. നമുക്കിപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുകയാണ്, നാട്ടിലാണെങ്കിലും അതെ, അത് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നവുമില്ല, ഇതിൽ വരുന്ന ബ്ലഡ് എടുത്ത് ക്ലോസറ്റിൽ കളയുക, ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യത്തെ പീരീഡ്സ് കഴിഞ്ഞാൽ നമ്മൾ നന്നായി ക്ലീൻ ആക്കിയ ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വൃത്തിയായിട്ട് അടച്ചു വെക്കാവുന്നതാണ്. ഇനി അടുത്ത മാസം എടുത്താൽ മതി. അപ്പോൾ അത്രയും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സംശയം, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്. ശരിക്കും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ആകെയുള്ള ഒരു ഇത് നമ്മൾ വൃത്തിയായിട്ടായിരിക്കണം ഇതിനെല്ലാം തൊടുന്നതെല്ലാം. ഇത് ഉള്ളിലേക്ക് വെക്കുന്നതിന് മുന്നേ കൈ സോപ്പ് വെച്ച് കഴുകണം. എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ നന്നായി വൃത്തിയായിട്ട് കഴുകണം. 8 മുതൽ 12 മണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതെടുത്തിട്ട് സോപ്പ് വെച്ച് കഴുകിയിട്ട് വേണം രണ്ടാമതും വെക്കാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം, സ്ത്രീകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. ഇപ്പം എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിക്കുക. ഞാനിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ വളരെ സന്തോഷമാണ്. പീരീഡ്സ് ഫ്രീ ദിവസങ്ങളാണ്, അതായത് ടെൻഷൻ ഫ്രീ ദിവസങ്ങളാണ് ഇപ്പോൾ എല്ലാ മെൻസ്ട്രൽ സൈക്കിൾസും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ബൈ.